السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിന്റെ 53-ാമത്തെ ഭാഗത്തേക്കാണ് ഇൻഷാ അല്ലാ ഇന്ന് നാം പ്രവേശിക്കാൻ പോകുന്നത്. ഇന്നത്തെ തലക്കെട്ട് യുദ്ധമുതലുകളും തടവുകാരും എന്നതാണ്. യുദ്ധം മുസ്ലിങ്ങളുടെ പൂർണമായ വിജയത്തിലും മുശ്രിക്കുകളുടെ ഖുറൈശികളുടെ ദയനീയമായ പരാജയത്തിലുമാണ് കലാശിച്ചത് എന്ന് നാം കാണുകയുണ്ടായി. മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് 14 പേർ രക്തസാക്ഷികളായി, 6 മുഹാജിറുകളും 8 അൻസാറുകളും. ഖുറൈശികളുടെ ഭാഗത്തു നിന്ന് 70 പേർ കൊല്ലപ്പെടുകയും 70 പേർ ബന്ദികളാക്കപ്പെടുകയും ചെയ്തു. ഇവരിലധികവും ഗോത്ര നേതാക്കളും പ്രമുഖരുമായിരുന്നു. യുദ്ധം കഴിഞ്ഞതിനു ശേഷം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ട് കിടക്കുന്ന മുശ്രിക്കുകളുടെ നേതാക്കളെ നോക്കിക്കൊണ്ട് പറയുകയുണ്ടായി, നിങ്ങൾ നിങ്ങളുടെ പ്രവാചകന് എത്ര മോശം ബന്ധുക്കളായിരുന്നു. ജനങ്ങൾ എന്നെ വിശ്വസിച്ചപ്പോൾ നിങ്ങൾ എന്നെ അവിശ്വസിച്ചു. ജനങ്ങൾ എന്നെ സഹായിച്ചപ്പോൾ നിങ്ങൾ എന്നെ കൈയൊഴിച്ചു. ജനങ്ങൾ എനിക്ക് അഭയം നൽകിയപ്പോൾ നിങ്ങൾ എന്നെ പുറത്താക്കുകയായിരുന്നു എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ഖുറൈശികളിൽ നിന്ന് വധിക്കപ്പെട്ട സകല നേതാക്കളെയും ഖലീബ് എന്ന കിണറ്റിലേക്ക് വലിച്ചെറിയാനായിരുന്നു നിർദ്ദേശിച്ചത്. കിണറ്റിൽ 10-24 പ്രമുഖരുടെ പേര് വിളിച്ചുകൊണ്ട് കിണറ്റിൽ കിടക്കുന്ന അവരുടെ മയ്യത്തുകളോട്, അവരുടെ ഓരോരുത്തരുടെയും പേര് വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും നിങ്ങൾ അനുസരിച്ചിരുന്നുവെങ്കിൽ അതല്ലേ നിങ്ങൾക്ക് നന്നായിരുന്നത്. ഞങ്ങളുടെ നാഥൻ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത് ഇതാ പുലർന്നിരിക്കുന്നു. നിങ്ങളോട് നിങ്ങളുടെ നാഥൻ വാഗ്ദാനം ചെയ്തത് സത്യമായി പുലർന്നോ? ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കിണറ്റിൽ കിടക്കുന്ന ജഡങ്ങളോട്, മൃതദേഹങ്ങളോട് ചോദിക്കുകയുണ്ടായി. ഇത് കണ്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാ, അള്ളാഹുവിന്റെ ദൂതരെ, മരിച്ചു കിടക്കുന്ന ജഡങ്ങളോടാണോ അങ്ങ് സംസാരിക്കുന്നത്? അവർക്ക് കേൾക്കാൻ കഴിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, നിങ്ങളെക്കാൾ നന്നായി അവർക്ക് കേൾക്കാൻ കഴിയും. അവരുടെ അത്ര നന്നായി നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല, പക്ഷേ അവർക്ക് മറുപടി പറയാൻ കഴിയുകയില്ല എന്നതാണ് സത്യം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിക്കുകയും ചെയ്തു. മക്ക ദുഃഖസാന്ദ്രമായിരുന്നു. നിന്ദിതരും പരാജിതരും ലജ്ജിതരുമായിട്ടാണ് മുശ്രിക്കുകൾ പലരും പല കൈവഴികളിലൂടെയും മക്കയിലേക്ക് വന്നു കയറുന്നത്. അൽ ഹൈസുമാൻ ഇബ്നു അബ്ദുള്ള അൽ ഹുസാഇ എന്നയാളാണ് പരാജയ വാർത്തയുമായി ആദ്യം മക്കയിലെത്തുന്നത്. അദ്ദേഹം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നമ്മുടെ നേതാക്കളായ ഉത്തുബ, റബിയ, ഷൈബ, അബുൽ ഹക്കം, ഉമയ്യത്ത് ഇബ്നു ഖലഫ് തുടങ്ങിയ പ്രമുഖരായ നേതാക്കളൊക്കെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം ഖുറൈശികളോട് പറഞ്ഞപ്പോൾ അവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് അബൂ സുഫിയാൻ അങ്ങോട്ട് കടന്നു വരുന്നു. യുദ്ധത്തിന് പോകാതിരുന്ന അബൂ ലഹബ് അവിടെ കഅബയുടെ പരിസരത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം അബൂ സുഫിയാനോട് ചോദിക്കുന്നുണ്ട്, കേട്ടതൊക്കെ ശരിയാണോ? എന്താണ് യുദ്ധരംഗത്തുള്ള വാർത്തകൾ എന്ന് ചോദിച്ചപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. നമ്മൾ ശത്രുവിനെ കണ്ടുമുട്ടി, ഏറ്റുമുട്ടി, പിന്തിരിഞ്ഞോടി. അവർ നമ്മുടെ പിന്നാലെയോടി നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട പലരെയും തടവുകാരായി പിടിച്ചിരിക്കുന്നു. ഞാൻ ഒരിക്കലും നമ്മുടെ ആളുകളെ കുറ്റം പറയുകയില്ല. കാരണം അവർ നേരിട്ടത് മുഹമ്മദിന്റെ സൈന്യത്തെ മാത്രമല്ല, തങ്ങൾക്ക് മുന്നിൽ കണ്ട ഒന്നിനെയും ഒഴിവാക്കാത്ത വെള്ളക്കുപ്പായക്കാരായ, ആകാശത്തിനും ഭൂമിക്കുമിടയിൽ കുതിരകളെ പറപ്പിച്ച മറ്റൊരു സൈന്യം കൂടി എവിടെ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. ഈ സമയത്ത് കഅബയുടെ അടുത്ത് ഒരു മൂലയിൽ ഉമ്മുൽ ഫളൽ ഇരിപ്പുണ്ടായിരുന്നു. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിന്റെ ഭാര്യയാണ് ഉമ്മുൽ ഫളൽ. അവരുടെ അടിമയായ അബൂ റാഫിയും അവിടെ ഉണ്ടായിരുന്നു. ഈ കാര്യം അബൂ സുഫിയാൻ
വെള്ളക്കുപ്പായക്കാരായ ആളുകളുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ അബൂറാഫിക്ക് സന്തോഷമടക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹവും ഉമ്മുൽ ഫദലും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് പുറത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം ഈ അബൂറാഫി വിളിച്ചു പറഞ്ഞു, അത് മലക്കുകളാണ്, അത് മാലാഖമാരാണ് മുഹമ്മദിനെ സഹായിച്ചത് എന്ന്. ഇത് കേട്ടപ്പോൾ അബൂലഹബിന് അത്യധികം ദേഷ്യമുണ്ടായി. അദ്ദേഹം പ്രകോപിതനായി അബൂറാഫിയുടെ അടുത്ത് വന്ന് അദ്ദേഹത്തിന്റെ മുഖത്ത് പ്രഹരിച്ചു, അദ്ദേഹത്തിന്റെ മുഖത്ത് മുറിവുണ്ടായി. ഇത് കണ്ടപ്പോൾ ഉമ്മുൽ ഫദൽ വലിയ ഒരു മരത്തടി കൊണ്ടുവന്ന്, യജമാനൻ ഇല്ലാത്ത സമയത്ത് നീ അവന്റെ ആ യജമാനന്റെ അടിമയെ മർദ്ദിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് അബൂലഹബിന്റെ തലക്കു മുകളിൽ ഈ മരത്തടി കൊണ്ട് ശക്തമായ അടിയടിച്ചു. അബൂലഹബിന്റെ മൂർധാവിൽ നീളമുള്ള ഒരു മുറിവുണ്ടായതുകൊണ്ട് തൊലി പൊട്ടി രക്തമൊഴുകാൻ തുടങ്ങി. അങ്ങനെ അതോടുകൂടി അബൂലഹബ് രോഗിയായി. പിന്നീട് ഉടൻ വസൂരി ബാധിച്ചു എന്ന് പറയുന്നു. ഒരാഴ്ചക്കകം തന്നെ ശരീരമാകെ വ്രണം ബാധിച്ചുകൊണ്ട് ആ മനുഷ്യൻ മരണപ്പെടുകയുണ്ടായി. മക്കൾ പോലും തിരിഞ്ഞു നോക്കാതിരിക്കെ പിന്നെ അടിമകൾ വന്നിട്ടാണ് ഒരു കോലുകൊണ്ട് വീടിന് മുമ്പിൽ കുഴികുത്തി കോലുകൊണ്ട് ഇങ്ങനെ തട്ടി അതിലേക്ക് തള്ളിയിട്ട് കുഴിയിട്ട് മൂടുകയായിരുന്നു. അത്ര ദയനീയമായിരുന്നു അബൂലഹബിന്റെ അന്ത്യം. അബൂസുഫിയാനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം ഈ ബദറിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ രണ്ട് മക്കളിൽ ഒരാളായ ഹന്ദല ബദറിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. മറ്റൊരു മകൻ അമ്ര് ബദറിൽ ബന്ദിയായി പിടിക്കപ്പെടുകയും ചെയ്തിരുന്നു. അപ്പോൾ അവരെ തിരിച്ചു കിട്ടണമെങ്കിൽ, ബന്ദിയായി പിടിക്കപ്പെട്ട മകനെ തിരിച്ചു കിട്ടണമെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അബൂസുഫിയാൻ പൊട്ടിത്തെറിച്ചു. ഞാൻ ധനനഷ്ടവും ജീവനഷ്ടവും ഒന്നിച്ച് സഹിക്കണമെന്നോ? എന്റെ മകൻ ഹന്ദലയെ അവർ വധിച്ചു, ഇനി ഞാൻ എന്റെ മകൻ അമ്രിന് വേണ്ടി മോചനദ്രവ്യവും നൽകണമാണോ എന്നാണോ അവർ പറയുന്നത്? അവൻ അവിടെ നിൽക്കട്ടെ, അവർ വിചാരിക്കുന്ന കാലം അത്രയും അവൻ അവിടെ നിൽക്കട്ടെ, ഞാൻ 5 പൈസ കൊടുക്കുകയില്ല എന്ന് അബൂസുഫിയാൻ പ്രഖ്യാപിച്ചു. അബൂസുഫിയാന്റെ ഭാര്യയാകട്ടെ അതിലേറെ പ്രകോപിതയായിരുന്നു. ഈ മക്കൾ ഈ ഹിന്ദു എന്ന ഭാര്യയിലുണ്ടായ മക്കളായിരുന്നില്ല, പക്ഷെ ഹിന്ദിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിതാവ് ഉത്ബത്തും അവരുടെ അമ്മാവൻ ശൈബത്തും അവരുടെ സഹോദരൻ വലീദും അവർക്ക് നഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് അവർ വളരെ ദേഷ്യത്തിൽ അവർ പ്രഖ്യാപിക്കുകയുണ്ടായി, അടുത്ത തവണ ഖുറൈശികൾ മുസ്ലിങ്ങളോട് പ്രതികാരം ചോദിക്കുമ്പോൾ തന്റെ പ്രിയപ്പെട്ടവരെ വധിച്ചതിൽ മുൻപന്തിയിലുള്ള ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പച്ചക്കരൾ ഞാൻ കടിച്ചു തുപ്പും, വേവിക്കാതെ കടിച്ചു തിന്നുമെന്ന് ഹിന്ദു അവിടെ വെച്ച് തന്നെ പ്രതിജ്ഞയെടുക്കുകയുണ്ടായി. അങ്ങനെ ഖുറൈശികൾ ബാക്കിയുള്ള ഖുറൈശികൾ അബൂസുഫിയാന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് ഒരു തീരുമാനത്തിലെത്തി. വലിയ ഒരു സംഖ്യ ഇപ്പോൾ നമുക്ക് കച്ചവടത്തിൽ നിന്ന് ലാഭമായി ലഭിച്ചിട്ടുണ്ട്. അത് നമുക്ക് ആ സംഖ്യ മുഴുവൻ 50,000 ദീനാറ് വരുന്ന ഈ ലാഭം മുഴുവൻ മുഹമ്മദിനെയും മുഹമ്മദിന്റെ സമൂഹത്തെയും നശിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്തണം എന്നവർ തീരുമാനിക്കുകയുണ്ടായി. ഇനി നമ്മൾക്ക് ഇപ്പുറത്തേക്ക് വരാം. മദീനയെ സംബന്ധിച്ചിടത്തോളം മദീനയിൽ വലിയ ആഹ്ലാദമായിരുന്നു. ഇങ്ങനെ സത്യവിശ്വാസികളുടെ വിജയവാർത്ത മദീനയിൽ എത്തിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാളുകളെ മദീനയിലേക്ക് പറഞ്ഞയച്ചു. അബ്ദുല്ലാഹിബ്നു റവാഹയും സെയ്ദ് ഇബ്നു ഹാരിസയുമായിരുന്നു ഈ രണ്ടു പേർ. ഇവർ മദീനത്തെത്തി. അവർ മദീനയിലൂടെ ഉടനീളം നടന്നു പറഞ്ഞു സത്യവിശ്വാസികളുടെ ഈ വിജയവാർത്ത. പക്ഷേ അതിനു മുമ്പേ തന്നെ ജൂതന്മാരും കപടവിശ്വാസികളും അവിടെ പല ഊഹാപോഹങ്ങളും പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കപ്പെട്ടു എന്നായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കസ്വ എന്ന് പറയുന്ന ഒട്ടകപ്പുറത്തേറിയിട്ടാണ് സെയ്ദ് ഇബ്നു ഹാരിസ ഈ വിഷയങ്ങളൊക്കെ പറയാൻ വന്നത്. ആ ഒട്ടകം നബിയില്ലാതെ വരുന്നത് കണ്ടപ്പോൾ മദീനയിലെ പല ആളുകൾക്കും സംശയം അധികരിക്കുകയും ചെയ്തു. പക്ഷെ അവർ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തപ്പോൾ മദീന നിവാസികൾ തക്ബീർ കൊണ്ടും തഹ്ലീൽ കൊണ്ടും അന്തരീക്ഷത്തെ പ്രകമ്പിതമാക്കി. അവർ ആ വിജയാഹ്ലാദം ആഘോഷിക്കുക തന്നെ ചെയ്തു. പക്ഷേ ആ സമയത്ത് മറ്റൊരു ദുഃഖ സംഭവവും നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രി റുഖിയ റളിയല്ലാഹു അൻഹ, അവർക്ക് അസുഖം ബാധിച്ച് കിടക്കുകയായിരുന്നു.
അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഭർത്താവായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് യുദ്ധത്തിന് വരാതെ അവരെ ശുശ്രൂഷിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. മുസ്ലിങ്ങളുടെ ഈ വിജയ വാർത്ത അവിടെ വരുമ്പോൾ പ്രവാചക പുത്രിയായ റുഖിയ റളിയല്ലാഹു അൻഹയെ കബറടക്കുന്ന സന്ദർഭമാണ്. ആ സന്ദർഭത്തിലാണ് ഈ വിജയ വാർത്ത മദീനയിൽ എത്തുന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് തിരിച്ചു വരുന്നത് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ്. ബദറിൽ തന്നെ മുശ്രിക്കുകൾ യുദ്ധക്കളം വിട്ടോടിയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും അവിടെ മൂന്ന് ദിവസം കൂടി അവിടെ തന്നെ തങ്ങി. സമരാർജിത സ്വത്തുക്കൾ, ഖുറൈശികൾ വിട്ടേച്ചു പോയ സ്വത്തുക്കളൊക്കെ എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ ഭിന്നത ഉടലെടുത്തു. യുദ്ധത്തിൽ പല നിലക്കും പല ആളുകളും പല പങ്കുകളും വഹിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ വിഭാഗവും തങ്ങളാണ് അതിലെ പ്രധാന പങ്ക് വഹിച്ചത് എന്ന് വാദിക്കാൻ തുടങ്ങി. ഒരു വിഭാഗം പറഞ്ഞു, ഞങ്ങളാണ് ശത്രുക്കളെ തുരത്തിയത്. മറ്റൊരു വിഭാഗം പറഞ്ഞു, ഞങ്ങളാണ് പ്രവാചകന് ചുറ്റും കാവലിരുന്നത്. വേറൊരു വിഭാഗം പറഞ്ഞു, ഞങ്ങളാണ് സമരാർജിത സമ്പത്ത് മുഴുവൻ ശേഖരിച്ചത്. ഇങ്ങനെ ഓരോരുത്തർക്കും അവരവരുടെ അവകാശവാദങ്ങളുണ്ടായി. ഞങ്ങൾ ശേഖരിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് വേണമെന്ന് ശേഖരിച്ചവരും, ഞങ്ങൾ ശത്രുവിനെ തുരത്താൻ പോയതുകൊണ്ട് ഞങ്ങൾക്ക് വേണമെന്ന് തുരത്താൻ പോയവരും, യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾ, ഞങ്ങളാണ് ശത്രുക്കളെ പരാജയപ്പെടുത്തിയതുകൊണ്ട് ഞങ്ങൾക്ക് വേണമെന്ന് മറ്റു ചിലരും, ഇങ്ങനെ പല പല വാദങ്ങളും വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തീരുമാനം അറിയിക്കുകയുണ്ടായി. സൂറത്തുൽ അംഫാൽ ഒന്നാമത്തെ ആയത്തിൽ തന്നെ ഈ വിഷയത്തിലുള്ള അല്ലാഹുവിന്റെ തീരുമാനം കാണാം. യസ്അലൂനകാനിൽ അംഫാലി ഖുലിൽ അംഫാലു ലില്ലാ ഖുലിൽ അംഫാലു ലില്ലാഹി വറസൂൽ ഫത്തഖുല്ലാഹ വഅസ്ലിഹു ദാത ബൈനകും വഅതിഉല്ലാഹ വറസൂലഹു ഇൻ കുന്തും മുഅ്മിനീൻ. യുദ്ധമുതലുകളെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു, പറഞ്ഞേക്കുക യുദ്ധമുതലുകൾ അല്ലാഹുവിൻ്റെതും പ്രവാചകന്റേതുമാണ്. നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക, നിങ്ങൾ പരസ്പരം തല്ലുകൂടാതെ ബഹളമുണ്ടാക്കാതെ രഞ്ജിപ്പുണ്ടാക്കുക, അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിക്കുക, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ ഇതാണ് ചെയ്യേണ്ടത് എന്നാണ് അല്ലാഹുവിന്റെ ഒന്നാമത്തെ നിർദ്ദേശം. അങ്ങനെ എങ്ങനെയാണ് ഈ ഗനീമത്ത് സ്വത്തുക്കൾ, യുദ്ധമുതലുകൾ എങ്ങനെയാണ് വിഭജിക്കേണ്ടത് എന്ന് അല്ലാഹുവിന്റെ നിർദ്ദേശം വരുന്നു. അഞ്ചിൽ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കുകയും ബാക്കി അഞ്ചിൽ നാല് ഭാഗങ്ങൾ യുദ്ധത്തിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും സമമായി വീതിക്കുകയുമായിരുന്നു. മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഈ സമ്പത്തും സൈന്യങ്ങളുമൊക്കെയായി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് തിരിച്ചു വരികയാണ്. വഴിമധ്യേ അസ്സഫ്ര എന്ന് പറയുന്ന താഴ്വരയിലെത്തിയപ്പോൾ അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വത്തുക്കൾ തന്റെ അനുയായികൾക്കിടയിൽ വിഭജിക്കുകയുണ്ടായി. സൊഫ്രായിൽ വെച്ച് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ നിർണായകമായ മറ്റൊരു തീരുമാനം കൂടി എടുത്തു. ശത്രുക്കളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന നളർ ബിൻ ഹാരിസിനെ വധിക്കാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. ഇദ്ദേഹം മുസ്ലിങ്ങളുടെ കഠിന ശത്രുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഠിനമായി ദ്രോഹിച്ചവനുമായിരുന്നു. ലുബയ്യ എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഉഖ്ബത്ത് ബിൻ അബി മുഅയ്ത്തിനെയും വധിക്കാൻ ഉത്തരവ് വന്നു. കാരണം അദ്ദേഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ ശിരസിൽ നമസ്കരിച്ചപ്പോൾ വൃത്തികെട്ട ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്ന് ചാർത്തിയത് ഈ ഉഖ്ബത്ത് ബിൻ അബി മുഅയ്ത്തായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിനെയും കൊല്ലാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സൈന്യവും റൗഹയിലെത്തിയപ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടി മദീനയിൽ നിന്ന് വന്ന ആളുകളുമായി കണ്ടുമുട്ടുകയുണ്ടായി. അവരാഹ്ലാദത്തോടുകൂടി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സൈന്യത്തെയും സന്തോഷപൂർവം വരവേൽക്കുകയും മദീനയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ബദറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായത് തടവുകാരെ എന്ത് ചെയ്യണമെന്നതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളുമായി ഈ വിഷയം ചർച്ച ചെയ്യുകയുണ്ടായി. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ അവരെ നമുക്ക് വധിച്ചു കളയണമെന്ന്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ അഭിപ്രായം രേഖപ്പെടുത്തിയത്, അല്ലാഹുവിന്റെ ദൂതരെ, ഇവരെല്ലാം നമ്മുടെ പിതൃവ്യപുത്രന്മാരും ബന്ധുക്കളും സഹോദരന്മാരുമാണല്ലോ, അവരിൽ നിന്നൊക്കെ നമുക്ക് പ്രായച്ചിത്തം വാങ്ങി, മോചനദ്രവ്യം വാങ്ങി അവരെ വിട്ടയക്കണമെന്നാണ് എന്റെ അഭിപ്രായം.
ഈ സമ്പത്ത് നമുക്ക് അവിശ്വാസികൾക്കെതിരെ ഉപയോഗിക്കുകയും ചെയ്യാം. എന്നാൽ ഉമർ അല്ലാഹുവിനെ വിളിച്ച് അഭിപ്രായം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവരെ വധിക്കുകയാണ്. അബൂബക്കറിന്റെ അഭിപ്രായത്തോട്, അബൂബക്കർ സിദ്ദീഖ് അല്ലാഹുവിന്റെ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല. എന്റെ ബന്ധുവായ ആളെ എനിക്ക് വിട്ടു തരിക, ഞാൻ അയാളെ കൊല്ലാം. അബൂതാലിബിന്റെ പുത്രൻ അഖീലിനെ വധിക്കാൻ അബൂതാലിബിന്റെ പുത്രൻ അലിയെ ഏൽപ്പിക്കുക, അദ്ദേഹം അവനെ കൊല്ലട്ടെ. ഹംസ അല്ലാഹുവിന് തന്റെ ബന്ധത്തിൽപ്പെട്ട മറ്റൊരാളെ ഏൽപ്പിച്ചു കൊടുക്കുക. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ ബന്ധുക്കളെ വധിക്കട്ടെ. അങ്ങനെ മുശ്രിക്കുകളോട് നമ്മുടെ മനസ്സിൽ ഒരനുകമ്പയും ഇല്ല എന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയും. ഇതായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ അഭിപ്രായം. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അഭിപ്രായത്തോടായിരുന്നു അനുഭാവം. അങ്ങനെ മോചനദ്രവ്യം വാങ്ങി ബന്ദികളെ മോചിപ്പിക്കാം എന്ന് തീരുമാനിച്ചു, അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ആ തീരുമാനമല്ല, അതായിരുന്നില്ല ശരിയായ അഭിപ്രായം എന്ന് വിശദീകരിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഇറങ്ങുകയുണ്ടായി. സൂറത്തുൽ അംഫാലിൽ 69-ാമത്തെ ആയത്തിൽ കാണാം, മാക്കാന ലി നബിയ്യൻ അൻ യകൂന ലഹു അസ്റാ ഹത്താ യുസ്ഖന ഫിൽ അർള് യുരീദൂന അർളദ് ദുനിയാ വല്ലാഹു യുരീദുൽ ആഖിറ വല്ലാഹു അസീസുൻ ഹകീം ലൗല കിതാബും മിൻ അല്ലാഹി സബഖ ലമസ്സകും ഫീമാ അഖദ്തും അദാബുൻ അലീം ഫകുലൂ മിമ്മാ ഗനിംതും ഹലാലൻ തയ്യിബ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. ഒരു പ്രവാചകനും തനിക്ക് ഭൂമിയിൽ ആധിപത്യമുണ്ടാകുന്നത് വരെ ബന്ധികളെ വെക്കുക എന്നത് അഭിലഷണീയമല്ല, നല്ലതല്ല. നിങ്ങൾ ഭൗതികമായ കാര്യങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്, എന്നാൽ അള്ളാഹു പരലോകമാണ് പ്രതീക്ഷിക്കുന്നത്. അള്ളാഹുവിന്റെ മുൻകടന്നുപോയ രേഖയില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ വലിയ അപകടത്തിൽ പെട്ടുപോകുമായിരുന്നു, നിങ്ങൾക്ക് ശിക്ഷയുണ്ടാകുമായിരുന്നു. എന്നാൽ ആ ശിക്ഷ ഇപ്പോൾ ഒഴിവായിരിക്കുന്നു എന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അത് ആ ബന്ദികളെ പ്രായച്ചിത്തം വാങ്ങി മോചനദ്രവ്യം വാങ്ങി വിട്ടയക്കാനുള്ള തീരുമാനത്തെ ഒരർത്ഥത്തിൽ അംഗീകരിക്കുകയായിരുന്നു. മോചനമൂല്യം പലരിൽ നിന്നും പല രൂപത്തിലാണ് ഈടാക്കിയത്. 3000 വാങ്ങിയവരുണ്ട്, 1000 വാങ്ങിയവരുണ്ട്, വളരെ അനുഭാവപൂർവ്വം ഒന്നും വാങ്ങാതെ വിട്ടയച്ചവരുമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രി സൈനബിന്റെ ഭർത്താവ് അബുൽ ആസ് അദ്ദേഹം വരികയും അദ്ദേഹത്തെ വിട്ടയക്കാൻ വേണ്ടി, ഭർത്താവിനെ മോചിപ്പിക്കാൻ വേണ്ടി മകൾ മക്കയിൽ നിന്ന് കൊടുത്തുവിട്ട മോചന ദ്രവ്യങ്ങളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കല്യാണ സമ്മാനമായി കൊടുത്ത ഒരു മാലയുണ്ടായിരുന്നു. അത് ഖദീജ റളിയല്ലാഹു അൻഹയുടേതായിരുന്നു ആ മാല. ആ മാല കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സലിഞ്ഞു. സാധിക്കുമെങ്കിൽ ആ മാല അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കണമെന്ന് അനുയായികളോട് പറഞ്ഞപ്പോൾ സഹാബിമാർ ആ അപേക്ഷ സ്വീകരിക്കുകയായിരുന്നു. പക്ഷേ ഒരു വ്യവസ്ഥ ചെയ്തു, അബുൽ ആസിനോട് പറഞ്ഞു, നീ നാട്ടിൽ ചെന്നാൽ ഉടനെ സൈനബിനെ മക്കയിലേക്ക് തിരിച്ചുവിടണമെന്ന് വ്യവസ്ഥ ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സൈദ് ഇബ്നു ഹാരിസയെയും മറ്റൊരു അൻസാരിയെയും പറഞ്ഞുവിട്ട് സൈനബ് റളിയല്ലാഹു അൻഹുവിനെ മദീനയിൽ എത്തിക്കുകയുമായിരുന്നു. മക്കയിലുള്ള ആളുകൾ എങ്ങനെയാണ് തങ്ങളുടെ ഈ മോചനദ്രവ്യം കൊടുക്കുക എന്ന കാര്യത്തിൽ വ്യത്യസ്ത വീക്ഷണക്കാരായിരുന്നു. ഉമൈർ എന്ന് പറയുന്നയാൾ സഫ്വാൻ എന്ന് പറയുന്നയാളുമായുള്ള ഒരു സംഭാഷണമുണ്ട്. സഫ്വാന്റെ പിതാവ് യുദ്ധത്തിൽ മരണപ്പെട്ടിരുന്നു. ഉമൈർ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ മകൻ മുസ്ലിങ്ങൾ ബന്ദിയായി പിടിച്ചു വച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് കാശുകൊടുത്ത് മോചിപ്പിക്കാനൊന്നും കഴിയില്ല, എനിക്ക് കടമുണ്ടായിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ, എന്റെ കുടുംബം വഴിയാധാരമാവില്ല എന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ മുഹമ്മദിനെ വധിക്കുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ സഫ്വാൻ പറഞ്ഞു, അതൊന്നും നീ പ്രശ്നമാക്കേണ്ടതില്ല, നിന്റെ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്തുകൊള്ളാം എന്ന് സഫ്വാൻ പറയുകയുണ്ടായി. ഈ സഫ്വാന്റെ പാരിതോഷികം സ്വീകരിച്ച ഉമർ നേരെ വിഷം പുരട്ടിയ വാളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ പോകുന്നു. സന്ധി സംഭാഷണത്തിന് മോചനദ്രവ്യം കൊടുക്കാൻ എന്ന മട്ടിലാണ് അദ്ദേഹം പ്രവാചകനെ കാണാൻ പോകുന്നത്. അങ്ങനെ പ്രവാചകന്റെ അടുത്തെത്തിയ ആ ഭാഗത്തേക്ക് സഹാബിമാർ വിടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിടാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹം നബിയുടെ അടുത്തെത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, ഹേ ഉമൈർ, എന്തിനാണ് നീ വന്നത്? ഉമൈർ പറയുന്നു, മകനെ മോചിപ്പിക്കാനാണ് എന്ന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, അതിനെന്തിനാണ് വാള്? വാള് എന്തിനാണ് താങ്കൾ കൊണ്ടുവന്നത്? സത്യം പറയൂ. അദ്ദേഹം ഉരുണ്ട് പിരണ്ട് കളിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾ എന്നെ വധിക്കാൻ വേണ്ടിയാണ് വന്നത്. സഫ്വാൻ പറഞ്ഞതനുസരിച്ചാണ് വന്നത്, സഫ്വാന്റെ കാശ് വാങ്ങിയിട്ടാണ് വന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉമൈറിന് വല്ലാത്ത അത്ഭുതമാവുകയും അവർ
ഇത് അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിക്കുകയുമായിരുന്നു. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. മുത്തഴിമിന്റെ അദീനെ കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മുത്തഴിമിന്റെ മകൻ ജുബൈർ, ആ ജുബൈർ തന്റെ ബന്ധുവിനും ഒപ്പം സഖ്യകക്ഷികളായ മറ്റു ചില ആളുകൾക്കും വേണ്ടി ജാമ്യമെടുക്കാൻ വേണ്ടി മോചന ദ്രവ്യവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ നബി അദ്ദേഹത്തോട് പറയുന്നുണ്ട്, മുത്തഴിമിന്റെ മകനോട്, മുത്തഴിം ജീവിച്ചിരിക്കെ അദ്ദേഹമാണ് ഈ ദൗത്യത്തിന് വന്നതെങ്കിൽ കാശൊന്നും വാങ്ങാതെ ഞാൻ ഈ പടയാളികളെ വിട്ടയക്കുമായിരുന്നു എന്ന്. മുത്തഴിമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ള സ്നേഹവും ആദരവുമാണ് അവിടെ വ്യക്തമാക്കിയത്. എന്തായിരുന്നാലും ബന്ധികളെ മോചന ദ്രവ്യം വാങ്ങി വിട്ടയക്കാൻ തുടങ്ങി. മക്കയിലുള്ള ആളുകൾ, അബൂ സുഫിയാൻ അടക്കമുള്ള ആളുകൾ തങ്ങളുടെ മുഴുവൻ സ്വത്തും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുസ്ലിങ്ങളെയും നശിപ്പിക്കാൻ ഉപയോഗിക്കും എന്ന് തീരുമാനിക്കുകയുമായിരുന്നു. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ മനസ്സിലാക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹുറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.